केरला का ज्यादा बोस है यहाँ। हाँ ज्यादा है। हाँ अपना अपना कर रहे मादामपुरा ഞാൻ ചെറിയ അപ്പോ ഇന്ന് നമ്മൾ മാസ്ക് ഇട്ടുള്ള ഒരു വ്ലോഗ് ആട്ടോ, അത് ഹൈദരാബാദ് വെച്ച് നമ്മളിത് കുറെ കണ്ടോട്ടോ ചാമിനാർ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ച ഹൈദരാബാദ് ഒന്ന് ചാടിയുള്ളൂ. ഇന്ന് നമ്മൾ ഹൈദരാബാദിലെ രാത്രിയിലെ കാഴ്ചകളാട്ടോ കാണുന്നത്, ചാർമിനാറിന്റെ കാഴ്ചകൾ, അതിന്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിലെ കച്ചവടങ്ങൾ കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് വീഡിയോസ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അപ്പോ നമുക്ക് കാഴ്ചകളിലേക്ക് കേൾക്കാം. ഇതുണ്ടോ ഇവിടെ നിലവില് കോവിഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, ഫുള്ള് തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് മാസ്കിലാണ്. ഇവിടെ കാണേണ്ട കാഴ്ചകളാണ്. ഞങ്ങൾ വണ്ടി കൊണ്ട് വന്നിട്ട് ഒത്തിരി ദൂരം മാറിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. നടന്നു വന്നത് ഞങ്ങള് ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ വണ്ടി ഇട്ടാണ് ലൊക്കേഷൻ പിൻ ചെയ്ത് വെക്കുവാണ്, എന്നാൽ മാത്രമേ തിരിച്ചു ചെല്ലാൻ പറ്റുള്ളൂ. നല്ല ദൂരം പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒത്തിരി ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി ഒത്തിരി കടകളുണ്ട്. അതിങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആണ്. വെഡിങ്ങിന്റെ ഇപ്പൊ വെഡിങ്ങിന്റെ ആണുങ്ങളുടെ ആണെങ്കിൽ സ്യൂട്ട് ഒരു സൈഡില്, പെണ്ണുങ്ങളുടെ ഡ്രസ് ഒരു സൈഡില്, ചെരുപ്പുകൾ ഒരു സൈഡില്, അങ്ങനെ എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ഒരു കുറച്ച് സ്ഥലം, ഒന്ന് രണ്ട് കടയല്ല, ഒത്തിരി കടകൾ ഒരുമിച്ച് ഒരേ വരിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുമുണ്ട്. പിന്നെ ബാക്കി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. പോയേക്കാം. അപ്പൊ കാഴ്ചകൾ കാണാൻ പോണതിന് മുമ്പ് നമുക്ക് ചാർമിനാറിന്റെ കുറച്ച് കഥകൾ കേൾക്കാവേ. 1591 മുഹമ്മദ് ഷാഹി കുതുബ് ഷാ എന്ന് പറഞ്ഞ രാജാവ് പണിയെടുപ്പിച്ചത്. ആദ്യം ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടിരുന്നത് നമ്മുടെ ഗോൽക്കോണ്ടയാട്ടോ. നാളെ ഗോൽക്കോണ്ടയിൽ പറ്റിയ ഞങ്ങൾ പോകും. ഗോൽക്കോണ്ട ഫോർട്ട് കാണേണ്ട ഫോർട്ടാണ്, പക്ഷെ അതിപ്പോ ടെമ്പററി ക്ലോസർ എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യം, ഇത് ഗോൽക്കോണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. അതിന് പുറത്ത് വേറെ കാര്യം കൊണ്ട് പറയണ്ട, ഈ രാജ്യത്ത് പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടല്ലോ നമ്മുടെ, ആ രോഗം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഒരു സ്മാരകം എന്നുള്ള രീതിയിലും കൂടിയാണ് ഇത് പണിയിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പക്ക നമ്മുടെ ഹൈദരാബാദ് സിറ്റിയുടെ സെൻറ്ററിലാണ്. ഇതിന് ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള എല്ലാം ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാർമിനാറിൻ്റെ ഉണ്ടല്ലോ ചുറ്റോട് ചുറ്റും, അങ്ങേ സൈഡിലും ഉണ്ട് ഇങ്ങേ സൈഡിലും ഉണ്ട്. ആദ്യം നമുക്ക് ഈ സ്ട്രീറ്റ് കണ്ടതിന് ശേഷം അങ്ങോട്ട് പോവാം അല്ലേ. അപ്പൊ ഇന്ന് കച്ചവടം, കച്ചവടത്തിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ പോകുന്ന കുഞ്ഞു കേട്ടോ. പറയോ വളയുടെ കട കേട്ടോ. ഏത് ടൈപ്പ് വള വേണം, കുപ്പി വള വേണോ, അല്ലാത്ത വള വേണോ, എല്ലാ ടൈപ്പ് വളകളുണ്ട്. ജ്വല്ലറി ഷോപ്പാണ്. ഇന്ന ദൂരം ഒരു ഒരു കടയല്ല ഉള്ളത്, ഒന്നല്ല ചുറ്റും ഇങ്ങനത്തെ കടകളാണ്. കറക്കി കാണിച്ചു തരാം. കട ഫുള്ള് കുപ്പി വളകളാണ്. നമ്മുടെ ബ്രൈഡൽ ചെരുപ്പ് അല്ലേ. ഇവിടെ ഈ സൈഡിക്കൂടെ മുഴുവനെ സ്ട്രീറ്റ് ഫുഡുകളാട്ടോ. ഇത് നമ്മുടെ ഈ മാതാമപ്പുട അതല്ലേ, നമ്മൾ മാതാമപ്പുട എന്നെല്ലാം പറഞ്ഞ സാധനം കേട്ടോ. പിന്നെ കരിമ്പ് കണ്ടിച്ചു നോക്കി, ചെറിയ ചെറിയ പീസുകളായിട്ട്. അത് കൊള്ളാട്ടോ, എളുപ്പത്തിൽ കഴിക്കാൻ, തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചേക്കോട്ടോ. ഇനി മുന്നോട്ട് പോ. ഇവിടെ ഫുള്ള് ഓരോ ആൾക്കാരെ കൈക്കൂടെ ഫ്ലവർ വേസുകളുണ്ട്, അത് നല്ല നമ്മുടെ ഈ സ്റ്റോണെല്ലാം പതിപ്പിച്ചിട്ടുള്ള. ഇത് ചോക്ലേറ്റ് ആട്ടോ, ചോക്ലേറ്റ് ഒത്തിരി ഉണ്ട്. ഇത് തൂക്കത്തിനാട്ടോ കൊടുക്കുന്നത്, കൊള്ളാലേ സംഭവം കൊള്ളാം കാണാനായിട്ട്.
ഇതേ കാണുന്ന ബിൽഡിംഗിന്റെ പഴയ ബിൽഡിംഗ് ആട്ടോ ഇതെല്ലാം ഇതും പഴയ ബിൽഡിംഗാ നിന്റെ ഇടയ്ക്ക് കുറച്ച് മാത്രമാണ് പുതിയതായിട്ട് പണിതിട്ടുള്ള ബിൽഡിംഗുകൾ ഉള്ളൂ ട്ടോ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നടക്കുമ്പോൾ രണ്ട് സൈഡ് നോക്കാണ്ട് നേരെ നോക്കി നടന്നില്ലേ ഇവിടെ സൈക്കിളും ബൈക്ക് ഒക്കെ വരുന്ന ഒരു ലക്കില്ലാണ്ട് ട്ടോ വേണി ഇടിച്ചിട്ടിട്ട് പോവും അങ്ങനെ വരുന്നേ നമ്മുടെ ബ്രോഡ്വേ പോലെ ഒന്നും അല്ല ട്ടോ ഇവിടെ എപ്പോ വേണെങ്കിലും എപ്പോ ഇടിട്ടാം ആ രീതിയാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടത് ഫുൾ ഫാൻസി ജ്വല്ലറീസ് ആയിട്ടാണ് പക്ഷേ ഇവിടെ ഉള്ളത് ശരിക്കും ഗോൾഡൻ സിൽവർ ജ്വല്ലറി ഷോപ്പ് ആണ് ഈ ഒരു സൈഡ് ഫുൾ അങ്ങനത്തെ ഷോപ്പുകളാണ് ചെരുപ്പാലേ മെയിൻ ഒത്തിരി ചെരുപ്പുകള എല്ലാ ടൈപ്പ് കടകളും ഉണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഫുൾ ചെരുപ്പ് കട ഇറക്കി വെച്ചിട്ടുണ്ട് കല്യാണം ബ്രൈഡൽ സെറ്റപ്പ് ആണ് ഏറ്റവും കൂടുതൽ ആട്ടോ എന്നെല്ലാം പറഞ്ഞ ആട്ടോ നമ്മുടെ മേത്തേക്ക് വന്ന് കയറുന്ന കേട്ടോ ഇതുണ്ടോ ഫുള്ള് കൊള്ളാം നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ഉണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാധനം മേടിക്കാൻ വരെ വെച്ചാൽ പാറാണ് അങ്ങനെ വന്നാൽ ഒത്തിരി സാധനങ്ങൾ മേടിച്ചോണ്ട് പോവാം എല്ലാ കൂട്ടമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും നമ്മൾ കണ്ടത് ബാക്കി ബാക്കി ആക്സസറീസ് ഒക്കെ അല്ലായിരുന്നോ ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് ബ്രൈഡൽ ഡ്രസ്സിന്റെ ഷോപ്പുകളാണ് ഡ്രസ്സാണ് മെയിൻ ഇത് തുടക്കം മാത്രമേ ഉള്ളൂ ഇതൊന്നും അല്ല ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോ കണ്ടതാണ് വലിയ വലിയ കടകളല്ലേ ഈ ഒരു സൈഡ് ഫുള്ള് ലേഡീസിന്റെ ആണ് ആ ഒരു സൈഡ് ഫുൾ ജെന്റ്സിന്റെയാണ് നമ്മുടെ അവിടെ വരെ വരുന്ന വഴിയേ എനിക്ക് തോന്നുന്നു അത് ഡബിൾ ലൈൻ വഴിയാണെന്ന് തോന്നുന്നു പക്ഷെ ഒരു ലൈൻ ഫുള്ള് കച്ചവടക്കാരാണ് ഡ്രസ്സിന്റെ കച്ചവടം നമുക്ക് അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണം ഇത് ദൂരമുണ്ട് ഈ പറഞ്ഞ പോലെ വെഡിങ് ഡ്രസ്സുകളാട്ടോ ഒരു വലിയൊരു തുണിക്കടയില് ഇത്ര ഉണ്ടാവൂല ഇല്ല അതിന് മാത്രമാണ് ഈ ഒരു സ്ട്രീറ്റ് ഫുൾ ഇങ്ങനെ ഡ്രസ്സാട്ടോ കളറും അതുപോലെ തന്നെ തിളക്കവും ഒട്ടും തന്നെ കുറവല്ലാട്ടോ സാരിയിൽ എന്തൊക്കെ പിടിപ്പിക്കാമോ അതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് മുഴുവൻ ബ്രൈഡ്സിനാണ് ഈ സൈഡ് മുഴുവൻ ഗ്രൂംസിനാണ് കേട്ടോ നോക്കി ഫുള്ള് കോട്ടും പരിപാടികളാ ഇത് ശരിക്കും ഒരു ബസ് വേയോ അല്ലെങ്കിൽ എന്തോ പാർക്കിംഗ് ഏരിയ ആയിട്ടാണോ പക്ഷെ ഇവിടെ ഫുള്ള് ഇപ്പോ കച്ചവടമാണ് തുണിയുടെ ഓരോന്ന് 150 100 200 50 അങ്ങനെ ഓരോ റേറ്റ് എഴുതി വെച്ചേക്കാണ് ഒറ്റ സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ ഒരാൾക്ക് ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ വെജിറ്റബിൾസിന്റെ അതേപോലെ തന്നെ ഈ സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ പലഹാരങ്ങളിലായിട്ട് ഒരു സ്ഥലമാട്ടോ സെയിം ഇരിക്കുന്നുണ്ടോ റോള് കണക്കിനല്ലേ തൂക്കത്തിനായിരിക്കും പാക്കറ്റിനകത്ത് വരുവാണ് സേമിയുണ്ട് അതുപോലെ പുളിയുണ്ട് കുഞ്ഞു കണ്ടിട്ടുണ്ടോ വെളുത്ത സവോള നമ്മൾ ഈ കാണുന്ന ആന്ധ്രക്കൂടെ എല്ലാം വന്നിട്ട് ഇന്ന് വരെ കണ്ടില്ല ഇത് പുറത്തുനിന്ന് വല്ല മരുന്നാന്ന് തോന്നു കേട്ടോ ഇവിടെ ഇഞ്ചി തൊലി കളഞ്ഞു വരെ വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞതുണ്ട് കളയാത്തതുണ്ട് ഇത് കുഞ്ഞു വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചു ഇതിന് 100 രൂപയാട്ടോ ക്ലീൻ ചെയ്യാത്തതിന് 60 രൂപ ഇവിടെ കേട്ടോ
केरला का जादा बोस है यहाँ। हाँ जादा है। हाँ अपना अपना कर रहे। वलटू ഒരു ഉത്സവപ്പറമ്പ് പോലെ ഫുള്ള് തിരക്ക ഫുള്ള് ആളുകളെ ഫുള്ള് കച്ചവടം मड़ू का कूड़ा मड़ू कड़ा कूट साधनो ना सैडल स्ट्रेट अब कई कैवी अब पल पल वाइट कड़कल अब अगर आवड़ी पा इन सीटी की पुरत चारमिनारे पार्किंग इवे कड़कान वेटो अवड़े वरान तामसू पद मणी आई सम सिटी तिटी अवड़ा ई पंपल इंडियन ऑयल पंप आदमी पेड़ा फुल टैंक इंधन कड़ी चंदे अब इवे वी सैडा की चोदी मेर सैडाकें ओड़ूड़े नामेवेड़े ओड़च पत्म कैं इतने पशे इवे कुछ या फ्रिल निर्तीटो पाना पड़ी और का कई वीडियो पर उचते फुड കുറച്ചു കൂടി കൂടുതൽ ഉണ്ടാക്കി നൈറ്റും കൂടി കഴിക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ രണ്ട് സമയത്തൊക്കെ ഫുഡ് ഇട്ട് കഴിക്കാന്ന് കുക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചാ ഭയങ്കര പാടാ പക്ഷേ ഇപ്പോത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അതികയിപ്പോട്ടെ അതികയിപ്പോ ഇത് കുറച്ച് കൂടുതലുണ്ട് കുറച്ച് കൂടുതല രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീട് കണ്ടവർക്ക് അറിയാം രാവിലത്തെ ഫുഡ് ഇച്ചിരി ഹെവി ഫുഡുകളാണ് ഉണ്ടാക്കി ഞങ്ങൾ മീൻ വറുത്തായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കിഴങ്ങറി ഉണ്ടാക്കിയായിരുന്നു പിന്നെ എന്താ നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു മാങ്ങാച്ചാർ എടുക്കുന്നില്ല കാര്യം എന്താ വെച്ചാൽ അത് ഇനി വണ്ടിയുടെ അടിയിലായിരിക്കുന്നത് അതിനെ ഫുള്ള് വലി ഇതിപ്പോ നമ്മൾ ഇങ്ങനെ നേരെ മടത്തി ഇട്ട് ഞാൻ കിടക്കാനുള്ള സെറ്റപ്പ് ആക്കി എടുക്കാം ഫുള്ള് വലിച്ചുവരിടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മടുത്തു അപ്പോൾ പക്ഷേ കഴിച്ചേക്കാം അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ കിടക്കാൻ പോവാണ് അപ്പോൾ നാളെ 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 ഹൈദരാബാദിന്റെ കഴിച്ചാൽ ഇന്ന് ഹൈദരാബാദിന്റെ എന്താ ട്രയൽ ആയിട്ട് അടിച്ചേ വേറെ ഒന്നുമല്ല നാളെ ഞങ്ങൾക്ക് വരാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്നൊരു വഴി കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ നാളെ ഹൈദരാബാദിന്റെയും ഹൈദരാബാദിന്റെ സമീപ പ്രദേശങ്ങളിലെയും നല്ല വെടിച്ചെല്ലാം കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ കാണും വരെ എല്ലാവർക്കും വണക്കം ബൈ